ഹായ് പ്ലസ് ടു മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ഇതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ് ഫംഗ്ഷൻസ് ആ ഫംഗ്ഷനിൽ തന്നെ നിങ്ങൾക്ക് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് പഠിക്കാനുണ്ട് അതിൽ നിന്ന് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതേ മോഡലിൽ വരുന്നത് ഒരു ഫംഗ്ഷൻ തരും അത് വൺ വൺ ആണോ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയും ആ ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ഫങ്ങ്ഷൻ എങ്ങനെയാണ് വൺ വൺ ആണെന്ന് പ്രൂവ് ചെയ്യുക ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കാം ആൻഡ് അത് രണ്ടും ഉണ്ടെങ്കിൽ ഫങ്ഷൻ ഇൻവേർട്ടിബിൾ ആകുകയും ചെയ്യും അപ്പോൾ ഞാൻ ആദ്യം പറയുന്ന കാര്യം എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ വൺ വൺ ആണെന്ന് നമ്മൾ പറയുന്നത് ഇഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് വൺ വൺ ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് വൺ വൺ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൺ വൺ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ലെറ്റ് എഫ് എഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എഫ് എഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് എടുക്കുക ശ്രദ്ധിച്ച് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് വളരെ ക്ലിയർ ക്ലിയറായിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഫംഗ്ഷൻ വൺ വൺ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഫ് എഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് എടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ആൻസർ ലാസ്റ്റ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ വൺ വൺ ആണ് ഇനി എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ഓൺ ടു ആവുക ഓൺ ടു ആകുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ഓൺ ടു ഒരു ഫംഗ്ഷൻ ഓൺ ടു ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തേ ഉള്ളൂ ആ ഫംഗ്ഷൻ്റെ കോ ഡൊമൈനും റേഞ്ചും ഈക്വൽ ആയിരിക്കും അത് രണ്ടും സെയിം ആണെന്ന് പറഞ്ഞാൽ മതി അതായത് റേഞ്ച് ഓഫ് ഫങ്ഷൻ റേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു കോ ഡൊമൈൻ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ഇത് രണ്ടും സെയിം ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും ഓൺ ടു ആയിരിക്കും ഇനി എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആവുക ഇൻവേർട്ടിബിൾ എന്നുള്ളതിന് വേറൊരു ടേമും കൂടി നമ്മൾ പറയാറുണ്ട് ബൈജക്റ്റീവ് ഇഫ് എ ഫംഗ്ഷൻ ഈസ് ബൈജക്റ്റീവ് അല്ലെങ്കിൽ ഇഫ് എ ഫംഗ്ഷൻ ഈസ് ഇൻവെർട്ടിബിൾ ഇഫ് എ ഫംഗ്ഷൻ ഈസ് ഇൻവേർട്ടിബിൾ ഒരു ഫംഗ്ഷൻ ആവുകയാണെങ്കിൽ അതെന്തായിരിക്കും വൺ വണ്ണും ആയിരിക്കും അതേപോലെ തന്നെ ഓൺ ടു ആയിരിക്കും ഒരേ സമയം ആ ഫംഗ്ഷൻ വൺ വണ്ണും ഓൺ ടൂം ആവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ എന്ന് പറയാം അപ്പോൾ ഒരു ഫംഗ്ഷൻ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും ആ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറയാം അപ്പോൾ നോക്കിക്കേ ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആകുമെങ്കിൽ വൺ വൺ ആകണം ഓൺ ടു ആകണം നമ്മൾ വേറൊരു പേര് കൂടി പറയും ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെങ്കിലാണ് ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആവുക ബൈജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതേ സെയിം രണ്ട് കണ്ടീഷൻ തന്നെയാണ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ആ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ബൈജക്റ്റീവ് ആയിരിക്കും അപ്പോൾ ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു എന്നെ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം നോക്ക് കൺസിഡർ എഫ് ഫ്രം ആർ ടു ആർ ഒരു റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്ക് പോകുന്ന ഒരു ഫംഗ്ഷൻ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫൈവ് എക്സ് പ്ലസ് ടു ഇതാണ് ഫങ്ഷൻ ഡിഫൈൻ ചെയ്തത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഷോ ദാറ്റ് എഫ് ഈസ് ഓൺ ടു വൺ ഓൺ ടു വൺ ടു വൺ ആണേ ഓൺ ടു വൺ ഓക്കെ തെറ്റി തെറ്റിദ്ധരിക്കേണ്ട വൺ വൺ എന്നുള്ളതാണ് ഓൺ ടു വൺ എന്ന് കൊടുത്തത് അല്ലാതെ നിങ്ങളിത് ഓൺ ടു ആണെന്ന് വിചാരിക്കരുത് വൺ ടു വൺ അപ്പോൾ വൺ വൺ ആണ് പ്രൂവ് ചെയ്യണം അത്രയുള്ള സംഭവം അപ്പോൾ എങ്ങനെയാണ് ഞാൻ ചെയ്യാം വൺ വൺ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം എഫ് ആഫ് എക്സ് ഈസ് ഈക്വൽ ടു ഫൈവ് എക്സ് പ്ലസ് ടു എന്ന് എടുത്തു ഇനി നമുക്ക് അറിയാവുന്ന കാര്യം നമ്മൾ നേരത്തെ എടുക്കാൻ പറഞ്ഞത് എഫ് ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് എടുക്കുക ലെറ്റ് അങ്ങനെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എഫ് ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ആണെങ്കിൽ ഇവിടെ എക്സിലെ സ്ഥാനത്ത് എക്സ് വണ്ണ് കൊടുത്താൽ എഫ് ഓഫ് എക്സ് വണ് കിട്ടിയില്ലേ അപ്പോൾ ഫൈവ് എക്സ് പ്ലസ് വൺ ടു ഫൈവ് എക്സ് പ്ലസ് വൺ ഫൈവ് എക്സ് വൺ പ്ലസ് ടു ഈസ് ഈക്വൽ ടു ഇവിടെ എഫ് ഓഫ് എക്സ് ടു കൊടുക്കുമ്പോൾ ഫൈവ് എക്സ് ടു പ്ലസ് ടു ഇങ്ങനെയല്ലേ വരിക റെഡിയാണേ സിമ്പിളാണ് ഇനി നിങ്ങൾ നോക്കടാ ഈ രണ്ട് ഭാഗത്തു നിന്നും എനിക്ക് ഈ ടു ക്യാൻസൽ ചെയ്തൂടെ അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ കയ്യിൽ വരിക ഫൈവ് എക്സ് വൺ ഈസ് ഈക്വൽ ടു ഫൈവ് എക്സ് ടു എന്നല്ലേ ഈ ഫൈവും ഫൈവും രണ്ട് ഭാഗത്തു നിന്നും ക്യാൻസൽ ചെയ്താൽ എക്സ് വൺ ഈസ് ഈക്വൽ ടു എക്സ് ടു എന്ന് പറഞ്ഞുകൂടെ ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് പ്രൂവ് ചെയ്തു സോ അതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഈസ് വൺ വൺ അപ്പം നമുക്ക് എന്ത് പറയാം എഫ് ഓഫ് എക്സ് ഈസ് വൺ വൺ ഓക്കെ ആദ്യത്തെ ആൻസർ കിട്ടി സിമ്പിൾ രണ്ടാമത്തെ ക്വസ്ത്യൻ ഈസ് എഫ് ഇൻവേർട്ടിബിൾ ഈ ഫങ്ഷൻ ഇൻവേർട്ടിബിൾ ആണോ എന്നാണ് ക്വസ്ത്യൻ അപ്പോൾ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആകണമെങ്കിൽ അത് വൺ വണ്ണു ആയിരിക്കണം ഓൺ ടു ആയിരിക്കണം അപ്പോൾ ഓൺ ടു ആണോന്ന് ഒന്ന് ചെക്ക് ചെയ്താലോ ഓൺ ടു ആണെന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയല്ലേ ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് ചെക്ക് ചെയ്യുകയാണ് ഓൺ ടു ആണെങ്കിൽ വൺ വണ്ണു ആണ് അതുകൊണ്ട് ഇൻവേർട്ടിബിൾ ആയിരിക്കും ഓൺ ടു ആണെങ്കിൽ നമുക്ക് നോക്കാം ഞാൻ ചെയ്യാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫൈവ് എക്സ് പ്ലസ് ടു എന്നാൽ നിങ്ങളിത് വൈ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു ചെയ്താൽ നമ്മൾ എഫ് ഓഫ് എക്സിന് വൈ എന്ന് പറഞ്ഞു എഴുതാറുണ്ട് വൈ ഈസ് ഈക്വൽ ടു ഫൈവ് എക്സ് പ്ലസ് ടു എന്നാക്കി എന്നിട്ട് ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ ഇത് നിങ്ങൾ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞു ചെയ്താൽ ബാക്കി ഞാൻ പറഞ്ഞുതരാം ഈ പ്ലസ് ടു ഇങ്ങോട്ട് വരുന്ന സമയത്ത് വൈ മൈനസ് ടു വിച്ച് ഈസ് ഈക്വൽ ടു ഫൈവ് എക്സ് ആൻഡ് എക്സ് ഈസ് ഈക്വൽ ടു വൈ മൈനസ് ടു ഡിവൈഡഡ് ബൈ ഫൈവ് ഓക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ നിങ്ങളുടെ ഒരു ഫംഗ്ഷൻ ഓൺ ടു ആകണമെങ്കിൽ കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച് എന്ന് പ്രൂവ് ചെയ്താൽ മാത്രം മതി ഇവിടുത്തെ കേസിൽ ദ ഒരു ഫംഗ്ഷൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന റിയൽ റിയൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്ക് പോകുന്നത് രണ്ടാമത്തെ വരുന്ന സെറ്റിനെയാണ് നമ്മൾ എപ്പോഴും എന്ത് പറയാം കോഡൊമൈൻ എന്ന് പറയുക അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ കോഡൊമെയിൻ എന്ത് തന്നെയാണ് ആറ് തന്നെയാണ് അപ്പോൾ കോഡൊമൈൻ ഈസ് ഈക്വൽ ടു ഞാൻ ആറ് എഴുതി ഇനി നിങ്ങൾ നോക്കണേ ഇവിടുത്തെ റേഞ്ച് എന്താണെന്നും കൂടി നമുക്ക് നോക്കാം കോഡൊമൈൻ ഈസ് ഈക്വൽ ടു ആറാണ് ആ റേഞ്ചും ആറാണെങ്കിൽ ഇതെന്തായിരിക്കും ഓൺ ടൂ കാരണം രണ്ടും ഈക്വൽ ആയാൽ മതി കോഡോമെയിൻ ഈക്വൽ ടു റേഞ്ച് ആയാൽ മതി അട്ടോ നിങ്ങൾക്ക് വൈക്ക് ഏത് വാല്യൂ ആണെങ്കിലും കിട്ടൂലേ അല്ലെങ്കിൽ നിങ്ങൾ വൈക്ക് ഏത് വാല്യൂ ആണെങ്കിലും എടുത്തോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ് വാല്യൂ ഇവിടെ ഉണ്ടാവും ഉറപ്പാ ഇത് ഡിനോമിനേറ്ററിലാണെങ്കിൽ മാത്രമേ പ്രശ്നം വരും ഇവിടെ ന്യൂമറേറ്ററിൽ അപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല സോ അതിൻ്റെ അർത്ഥം വൈ ക്യാൻ ബി എനി റിയൽ നമ്പർ വൈക്ക് ഇവിടെ ഏത് വാല്യൂ വേണമെങ്കിലും വരാം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ് വാല്യൂ അവിടെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി വൈ ക്യാൻ ബി വൈ ക്യാൻ ബി എനി റിയൽ നമ്പർ എനി ആർ ആർ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ അപ്പോൾ വൈ വാല്യൂസിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയാറുള്ളത് സോ അതുകൊണ്ട് റേഞ്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് മനസ്സിലായി റേഞ്ചും എന്ത് തന്നെ ആയിരിക്കും റിയൽ നമ്പർ തന്നെയാണ് അപ്പോൾ റേഞ്ചും ആർ ആയതുകൊണ്ട് പിന്നെ നമുക്ക് എന്ത് പറയാം റേഞ്ച് ഈസ് ഈക്വൽ ടു കുടമേ റേഞ്ച് ഈസ് ഈക്വൽ ടു കോഡോമേൻ എഫ് ഓഫ് എക്സ് ഈസ് ഓൺ ടു ഫംഗ്ഷൻ എന്താണ് ഓൺ ടൂം കൂടിയാണ് അപ്പം ക്വസ്റ്റ്യൻ അതല്ലായിരുന്നു ഈസ് എഫ് ഇൻവേർട്ടിബിൾ എന്ന ക്വസ്റ്റ്യൻ അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ഇങ്ങനെ ഇരുന്ന് എഫ് ഓഫ് എക്സ് ഈസ് ബോത്ത് വൺ വൺ ആൻഡ് ഓൺ ടു ബോത്ത് വൺ വൺ ആൻഡ് ഓൺ ടു വൺ വൺ ആൻഡ് ഓൺ ടു സോ ഇറ്റ് ഈസ് ഇൻവേർട്ടിബിൾ സോ ഇറ്റ് ഈസ് ഇൻവേർട്ടിബിൾ അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സും ചില സമയത്ത് ചോദിക്കാറുണ്ട് അപ്പം എങ്ങനെ ഈ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യുക അത് വളരെ സിമ്പിളാണ് നിങ്ങളിവിടെ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ എഴുതിയത് വൈ മൈനസ് ടു ഡിവൈഡ് ബൈ ഫൈവ് അല്ലേ അല്ലേ ഇതിൻ്റെ ഇൻവേഴ്സ് ചോദിച്ചാൽ ഈ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ചോദിച്ചാൽ വളരെ സിമ്പിളാണ് നിങ്ങൾ എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്താൽ എന്നിട്ട് ഈ ഇക്വേഷനിൽ നിങ്ങൾ വൈ വെച്ച് എഴുതിയ ഈ ഒരു ടേം ഇല്ലേ ഈ ഒരു എക്സ്പ്രഷൻ അതിൽ വൈക്ക് പകരം എക്സ് കൊടുത്താൽ മതി എക്സ് മൈനസ് ടു ബൈ ഫൈവ് ഇതാണ് ആ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ഏത് ചോദ്യം ഈ ടൈപ്പ് വന്നാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കാര്യം ക്ലിയർ ആണല്ലോ വൺ വൺ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എഫ് ഒഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എടുക്കുക എസ് വൺ ഈക്വൽ ടു എക് ടുന്ന് പറയാ റേഞ്ച് ഈക്വൽ ടു കോഡമെയിൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം ആ ഫംഗ്ഷൻ ഓൺ ടു ആണെന്നും പറയാം അങ്ങനെയാണെങ്കിൽ ഇതേ മോഡൽ വരുന്ന ഈ ഒരു ചോദ്യം കൂടി സോൾവ് ചെയ്യാൻ നോക്കിക്കുക ലെറ്റ് എ ഈക്വൽ ടു ആർ മൈനസ് ത്രീ ആൻഡ് ബി ഈക്വൽ ടു ആർ മൈനസ് സെറ്റ് വൺ കൺസിഡർ ദ ഫങ്ഷൻ എഫ് ഫ്രം എ ടു ബി എ നിന്ന് ബിയിലേക്കാണ് ഫംഗ്ഷൻ അപ്പോൾ നോക്കണേ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയുന്ന സെറ്റ് ഇതാണ് ബി എന്ന് പറയുന്ന സെറ്റ് ഇതാണ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് എന്താണെന്ന് തന്നിട്ടുണ്ട് ഈസ് എഫ് വൺ വൺ ഓർ ഓൺ ടു ജസ്റ്റിഫൈ യുവർ ആൻസർ അത് വൺ വൺ ആണോ ഓൺ ടു ആണോന്ന് പ്രൂവ് ചെയ്യണം ഈസ് ഇറ്റ് ഇൻവേർട്ടിബിൾ വൈ അപ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് ചെയ്യാം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന നമ്മുടെ ഫംഗ്ഷൻ എക്സ് മൈനസ് ടു ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ത്രീ ആണെന്ന് അറിയാം നമ്മൾ ലെറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് എടുത്താൽ നമുക്ക് എന്താ കിട്ടുക ആ ഫംഗ്ഷൻ വൺ വൺ ആണോ അല്ലേ എന്നുള്ളത് മനസ്സിലാവും അപ്പോൾ നിങ്ങൾ നോക്കി എഫ് എഫ് എക്സ് വൺ എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ് ഉള്ള സ്ഥാനത്തൊക്കെ എക്സ് വണ് കൊടുത്താൽ മതി അപ്പോൾ എക്സ് വൺ മൈനസ് ടു ഡിവൈഡഡ് ബൈ എക്സ് വൺ മൈനസ് ത്രീ എഫ് എഫ് എക്സ് ടു എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ഉള്ള സ്ഥാനത്തൊക്കെ എക്സ് ടു കൊടുത്താൽ മതി എക്സ് ടു മൈനസ് ടു ഡിവൈഡഡ് ബൈ എക്സ് ടു മൈനസ് ത്രീ ഇനി നമുക്ക് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടുന്ന് പ്രൂവ് ചെയ്യണം അതിന് വേണ്ടി ഞാൻ എന്താ ചെയ്യുന്ന അറിയോ ക്രോസിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ വരും എക്സ് വൺ മൈനസ് ടു ഇൻ ടു എക്സ് ടു മൈനസ് ത്രീ ഈക്വൽ ടു ഇത് വരുന്ന സമയത്ത് എക്സ് വൺ മൈനസ് ത്രീ ഇൻറ്റു എക്സ് ടു മൈനസ് ടു ഓക്കെ ഫൈൻ പ്രശ്നമൊന്നുമില്ല ഇനി ഇതൊന്ന് ക്രോസിൽ മൾട്ടിപ്ലൈ ചെയ്ത് വളരെ അടിപൊളിയേറ്റ് എഴുതിക്കെ എക്സ് വൺ ഇൻറ്റു എക്സ് ടു എക്സ് വൺ എക്സ് ടു എന്ന് ചെയ്താൽ ഓക്കെ മൈനസ് ടു ഇൻറ്റു എക്സ് ടു മൈനസ് ടു എക്സ് ടുന്ന് ചെയ്ത ഓക്കെ അതും പ്രശ്നമില്ലല്ലോ ഇനി ഇതാ നോക്കെ എക്സ് വൺ ഇൻറ്റു എക്സ് ടു ചെയ്തു മൈനസ് ടു ഇൻറ്റു എക്സ് ടു ചെയ്തു ഇനി എക്സ് വൺ ഇൻറ്റു മൈനസ് ത്രീ മൈനസ് ത്രീ എക്സ് വൺ എന്ന് പിന്നെ അടുത്തത് മൈനസ് ടു ഇൻറ്റു മൈനസ് ത്രീ പ്ലസ് സിക്സ് എന്ന് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്താ ഉള്ളത് നോക്ക് എക്സ് വൺ ഇൻറ്റു എക്സ് ടു എക്സ് വൺ എക്സ് ടു ആൻഡ് എക്സ് വൺ ഇൻറ്റു മൈനസ് ടു മൈനസ് ടു എക്സ് വൺ ഓക്കെ ഇനി അടുത്തത് മൈനസ് ത്രീ ഇൻറ്റു എക്സ് ടു മൈനസ് ത്രീ എക്സ് ടു ഓക്കെ അതും പ്രശ്നമല്ല മൈനസ് ത്രീ ഇൻറ്റു മൈനസ് ടു അതെന്താ വരിക പ്ലസ് സിക്സ് ഇപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ കയ്യിലുള്ളത് രണ്ട് ഭാഗത്തു നിന്നും നിങ്ങൾക്ക് സെയിം ആയിട്ടുള്ള ടേമുകൾ ക്യാൻസൽ ചെയ്യാം ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു പ്ലസ് സിക്സ് ഉണ്ട് ഇവിടെ ഒരു പ്ലസ് സിക്സ് ഉണ്ട് പോട്ടെ ഇവിടെ ഒരു എക്സ് വൺ എക്സ് ടു ഉണ്ട് ഇവിടെയും ഒരു എക്സ് വൺ എക്സ് ടു ഉണ്ട് അതും പോട്ടെ അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഇതാ നോക്കിയോ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ ഈ മൈനസ് ടു എക്സ് അവിടെ വെച്ചു ഈ മൈനസ് ത്രീ എക്സ് ടു ഇങ്ങോട്ട് കൊണ്ടുവന്നു അപ്പം പ്ലസ് ത്രീ എക്സ് ടു ആയി അവിടെ ഒരു മൈനസ് ടു എക്സ് വൺ ഉണ്ട് ഈ മൈനസ് ത്രീ എക്സ് വൺ അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ത്രീ എക്സ് വൺ ആയി നോക്കടാ മൈനസ് ടു പ്ലസ് ത്രീ വണ്ണല്ലേ അപ്പോൾ വൺ എക്സ് ടു അതായത് എക്സ് ടു മൈനസ് ടു എക്സ് വൺ പ്ലസ് ത്രീ എക്സ് വൺ എക്സ് വൺ അല്ലേ അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടി എക്സ് വൺ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി കിട്ടി അങ്ങനെയാണ് നമ്മൾ എന്ത് പറയും എഫ് ഓഫ് എക്സ് ഈസ് വൺ വൺ എഫ് ഓഫ് എക്സ് ഒരു വൺ വൺ ആണ് വൺ വൺ ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലായി ഇനി ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണം വൺ വൺ ഓർ ഓൺ ടു എന്ന് ചോദിച്ചത് എഫ് ഓഫ് എക്സ് ഈസ് വൺ വൺ ഓൺ ടു ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ആ ഫംഗ്ഷൻ ആദ്യം എടുക്കുക എക്സ് മൈനസ് ടു ബൈ എക്സ് മൈനസ് ത്രീ എന്നിട്ട് ഇത് വൈ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു ചെയ്യുക എക്സ് മൈനസ് ടു ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ത്രീ ഇതെനി എക്സ് ഈക്വൽ റ്റു എന്ന് പറഞ്ഞ് ആക്കി മാറ്റണം എന്നിട്ട് നമുക്ക് വൈക്ക് ഏതൊക്കെ വാല്യൂ വരും ഏതൊക്കെ വാല്യൂ വരില്ല എന്ന് ചെക്ക് ചെയ്യുക കോഡോമെയിൻ ഈക്വൽറ്റി റേഞ്ച് ആണെങ്കിൽ ഫംഗ്ഷനും ഇങ്ങോട്ടും ആയിരിക്കും അങ്ങനെയാണ് നോക്കടാ ഇത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് വൈ ഇൻറ്റു എക്സ് മൈനസ് ത്രീ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ടു വൈ എക്സ് മൈനസ് ത്രീ വൈ ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് ടു ആൻഡ് നമുക്ക് എക്സ് ഉള്ളിട്ട് നമുക്കൊരു ഭാഗത്താക്കാം ഈ എക്സ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് വൈ എക്സ് മൈനസ് എക്സ് ഈക്വൽ ടു ഇവിടെ ഒരു മൈനസ് ടു അല്ല ഉള്ളത് മൈനസ് ടു മൈനസ് ത്രീ വൈ ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ത്രീ വൈ ഓക്കെ ഇനി ഇവിടുന്ന് എക്സ് നിങ്ങൾ കോമൺ എടുക്കും അപ്പോൾ വൈ മൈനസ് വൺ ഈക്വൽ ടു ഇതൊന്നുകൂടി അടിപൊളിയാക്കി എഴുതിയാൽ ത്രീ വൈ മൈനസ് ടു എന്ന് കിട്ടും നമുക്ക് എക്സ് ഈക്വൽറ്റി ഒന്ന് പറഞ്ഞ ഇതാണ്ട് അപ്പം എക്സ് ഈക്വലിറ്റി നിങ്ങൾ നോക്ക് ത്രീ വൈ മൈനസ് ടു ഡിവൈഡ് ബൈ വൈ മൈനസ് വൺ ഇതാണ് നിങ്ങളുടെ എക്സ് ഇനി ഒരൊറ്റ കാര്യം ഈ ഫംഗ്ഷൻ്റെ കോഡൊമെയിൻ എന്താ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് നേരത്തെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട് ഈ ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എ യിൽ നിന്ന് ബിയിലേക്കാണ് എ യിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ ദ ബി എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ ഫംഗ്ഷൻ ആയിരിക്കും കോഡൊമൈൻ ഇത് അറിയാവുന്ന കാര്യമാണ് സെക്കൻഡ് ഫംഗ്ഷൻ ഈസ് കോൾഡ് കോഡൊമെയിൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ കോഡമൈനായിട്ട് വരുന്നത് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം നോക്ക് എന്ന് ബി ബിയിലേക്കാണ് പോകുന്നത് അപ്പോൾ കോഡൊമൈൻ ഈസ് ഈക്വൽ ടു ആദ്യം ഞാൻ കോഡൊമൈൻ ആണ് എഴുതുന്നത് ആ ഫംഗ്ഷൻ്റെ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ അത് ബി ആണ് ബി എന്ന് പറയുന്ന സെറ്റ് ഇവിടെ ഓൾറെഡി ഡിഫൈൻ ചെയ്തതാണ് ആർ മൈനസ് വൺ ആർ മൈനസ് വൺ ഇനി അടുത്ത് നോക്കടാം ഇവിടെ ചെറിയ കണ്ടീഷൻ ഉണ്ട് ഇവിടെ വൈ വാല്യൂ ഒരിക്കലും എന്താകരുത് നമ്മൾ പഠിച്ചതാ ഡിനോമിനേറ്ററിലാണെങ്കിൽ ഈ വൈ മൈനസ് വണ് ഒരിക്കലും സീറോ ആകരുത് അതായത് വൈ ഒരിക്കലും എന്താകരുത് വണ് ആകരുത് ശരിയല്ലേ വൈ ആയിട്ടുണ്ടെങ്കിൽ ഇത് ഡിഫൈൻഡ് അല്ല വൈ ആയിട്ടുണ്ടെങ്കിൽ ഇത് ഡിഫൈൻഡ് അല്ല അങ്ങനെയാണെങ്കിൽ റേഞ്ച് റേഞ്ച് അല്ലേ വൈ വാല്യൂ റേഞ്ച് വണ്ണ് വരരുത് ബാക്കിയുള്ളതൊക്കെ വരാം അപ്പൊ റേഞ്ച് എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുക എല്ലാ റിയൽ നമ്പറും എടുക്കാം ആരെ മാത്രം എടുക്കരുത് വൺ എന്ന് പറയുന്ന ഈ സെറ്റ് മാത്രം എടുക്കരുത് അപ്പം നോക്ക് റേഞ്ച് ആർ മൈനസ് വൺ കോ ഡൊമൈൻ ആർ മൈനസ് വൺ അപ്പം നമുക്ക് കാര്യം എന്ത് മനസ്സിലായി കോഡൊമൈൻ ഈസ് ഈക്വൽ ടു റേഞ്ച് ആണെന്ന് മനസ്സിലായി അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പറയാം ഫങ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഓൺ ടു എന്ന് പറയാം ഫങ്ഷൻ എന്താണ് ഓൺ ടു ആണ് നമ്മളോട് ചോദിച്ച രണ്ട് കാര്യങ്ങളും നമ്മൾ പ്രൂവ് ചെയ്തു അടുത്തത് ഇൻവെർട്ടിബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇൻവേർട്ടിബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്താൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് ഈസ് ഇൻവേർട്ടിബിൾ എഫ് ഓഫ് എക്സ് ഈസ് ഇൻവേർട്ടിബിൾ അതിന് കാരണം എന്താണ് കാരണം ഇത്രയേ ഉള്ളൂ ഇറ്റ് ഈസ് ബോത്ത് വൺ വൺ ആൻഡ് ഓൺ ടു ഈ ഫംഗ്ഷൻ വൺ വണ് ആണ് അതേപോലെ തന്നെ ഓൺ ടൂ ആണ് അതുകൊണ്ട് ഇതൊരു ഇൻവേർട്ടിബിൾ ഫങ്ഷനാണ് ഇനി എന്തായിരിക്കും ഇതിൻ്റെ ഇൻവേഴ്സ് ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ് ഇതാ ഇത് നോ നോട്ട് ചെയ്യാം എക്സ് ഈക്വൾ ടു ത്രീ വൈ മൈനസ് ടു ബൈ വൈ മൈനസ് വൺ നിങ്ങൾ ആ ഒരു എക്സ്പ്രഷനിൽ എക്സിന് പകരം എഫ് ഇൻവേഴ്സ് എക്സ് എന്നാക്കിയിട്ട് മാറ്റുകയാണേ ഇനി എന്താ അറിയോ ഇവിടെ വൈ ഉള്ള ടേംസിനൊക്കെ വൈ ഉള്ള ഈ ടേമിനൊക്കെ പകരം എക്സിന് റീപ്ലേസ് ചെയ്താൽ മതി അപ്പോൾ ആൻസർ ഇങ്ങനെ കിട്ടിയ ത്രീ എക്സ് മൈനസ് ടു ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൺ അപ്പോൾ ഇതാണെന്ത് ആ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കാര്യം ക്ലിയർ ആണല്ലോ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഈ രണ്ട് ചോദ്യത്തോടു കൂടി ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അടിപൊളിയായിട്ട് പഠിക്കുക വീണ്ടും കാണാം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തോ നമ്മുടെ ചാനൽ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യാം ബൈ